ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നൊരു യാത്ര പോവാണ് കേട്ടോ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ചിന്നുവും ഇക്കുവും സൈത്തേട്ടനും പൂർണിമയും നന്ദുവും ആണ് ഈ യാത്രയിലുള്ളത്. ഞങ്ങൾ രാവിലെ 6:30 കാഞ്ഞിരംകുളത്ത് നിന്നും യാത്ര തിരിച്ചു. ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് പറയണ്ടേ? ഞങ്ങൾ ഇത്തവണ ഒരു തമിഴ്നാട് ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. തമിഴ്നാട്ടിൽ ഏതൊക്കെ സ്ഥലങ്ങളെന്നല്ലേ. ആദ്യം ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് രാമേശ്വരം, ധനുഷ്കോടി, അതിനുശേഷം വേളാങ്കണ്ണി, അവിടെ നിന്നും തഞ്ചാവൂർ, അവിടെ നിന്നും ശ്രീരംഗം, അതിനുശേഷം ലാസ്റ്റ് മധുരൈ, മീനാക്ഷി ടെമ്പിൾ. ഇത്രയും സ്ഥലങ്ങളാണ് ഞങ്ങൾ ഈ യാത്രയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സായി കഫേയാണ്. നാഗർകോവിലിന് കുറച്ച് മുമ്പാണ് ഈ ഒരു ഹോട്ടൽ. ഞങ്ങൾ 4 പേര് ദോശയും ഒരാൾ ഇഡലിയാണ് ഓർഡർ ചെയ്തത്. ഇഡലി ആയിരുന്നല്ലേ, ചിന്നുവാണ് ഇഡലി ഓർഡർ ചെയ്തത് കേട്ടോ. ഒരു കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്, ഇവിടുത്തെ ഫുഡ്, അതിൻ്റെ ടേസ്റ്റ്, അവർ തന്നിരിക്കുന്ന ചമ്മന്തികൾ വളരെ വളരെ ടേസ്റ്റി തന്നെ ആയിരുന്നു. അതിപ്പോൾ എനിക്ക് മാത്രമേ, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ മനോഹരമായ തമിഴ്നാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. ഈ ഒരു ഭംഗി തിരുനെൽവേലിക്ക് അപ്പുറം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ ഒരു കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെയാണ് ഈ ഒരു ഭംഗി. ഇത്രയും ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുക. ഒത്തിരി നാളായി ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ട്, വളരെ ഭംഗിയാണ് കേട്ടോ. കാണാനൊക്കെ എന്ത് രസമാണ്, ആ പാടങ്ങളും പനമരങ്ങളും മലകളും പുഴകളും, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ഒരു ഭംഗി കേരളത്തിൻ്റെ അതേ ഒരു ഭംഗി കിട്ടുന്നൊരു ഭാഗമാണ് നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മൊത്തത്തിൽ. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ കാറ്റാടി പാടങ്ങൾ. അവിടുത്തെ ഭംഗിയും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ആട്ടിൻകൂട്ടത്തെ കണ്ടത്. ഞങ്ങൾ ഈ വഴിയോരത്തെ കുഞ്ഞു കിടാണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം രാമേശ്വരത്തിന് ഒരു 1.5 മണിക്കൂർ മുമ്പാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ അവിടുത്തെ അക്കാനി കുടിച്ചു നോക്കി. ആദ്യം കുടിക്കുമ്പോൾ ഒരു കയ്പും, അതിനുശേഷം ഒരു മധുരമായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഞാൻ ഇത്രയും ഫ്രഷായിട്ടുള്ളൊരു അക്കാനി ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. അവിടെ നല്ല കരിപ്പെട്ടി ഉണ്ടായിരുന്നു, പനയിൽ അതിൻ്റെ ചെറുതേനുണ്ടായിരുന്നു, പനയിലുള്ള പ്രോഡക്റ്റ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചിന്നു ചോദിക്കുന്നത് ആ ഒരു ചെറുതേൻ മേടിക്കണ വേണ്ടതെന്നാണ്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ മേടിച്ചോളൂ എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ കരിപ്പെട്ടി മേടിച്ചു, ചിന്തുവേട്ടനും മറ്റും ആ ഒരു ചെറുതേൻ മേടിച്ചായിരുന്നു. അത്ര തന്നെ മേടിച്ചേ, വേറെ ഒന്നും അധികം മേടിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് രാമേശ്വരത്തേക്ക് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു പശു നിപ്പുണ്ടായിരുന്നു. ഇക്ക് നേരെ തന്നെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി, വീഡിയോ എടുത്തു, അതിൻ്റെ അടുത്ത് പോയി. ഇതൊക്കെ രസമല്ലേ. അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്തിനടുത്തുള്ള മനോഹരമായ പാമ്പൻ പാലം. രാമേശ്വരം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പാമ്പൻ പാലമാണ്, രണ്ടാമത്തത് ധനുഷ്കോടി. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പം ഞങ്ങൾ എത്തി നിൽക്കുന്ന രാമേശ്വരത്തെ ഹോട്ടലിലാണ്. അടിപൊളി ഫുഡൊക്കെ എക്സ്പെക്റ്റ് ചെയ്താണ്. എനിക്കല്ല ഇവർക്കൊക്കെ കേട്ടോ, എനിക്ക് ഊണിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. എല്ലാവരും ഊണ് തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വളരെ തേഞ്ഞ ഊണ് തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ രാമേശ്വരത്തിന് റൂം എടുത്തു, ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് ധനുഷ്കോടിയിലേക്ക് യാത്ര തിരിക്കാൻ പോവുകയാണ്. ഈ ഒരു റൂമിന് ഞങ്ങൾക്ക് 1500 ആണ് കേട്ടോ ആയത്. ഞങ്ങൾ ജസ്റ്റ് ഒരു ഫ്രഷപ്പിനായിട്ട് മാത്രമാണ് ഈ റൂം എടുത്തത്. ഞങ്ങളുടെ ലഗേജൊക്കെ അവിടെ വച്ചതിന് ശേഷം ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് യാത്ര തുടങ്ങി. ഇന്നിൻ്റെ പുതിയ ഔട്ട്ഫിറ്റിൻ്റെ ചെറിയൊരു ഷോയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് 20 കിലോമീറ്ററാണ് യാത്ര ചെയ്യേണ്ടത്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ ധനുഷ്കോടി എത്താറായി. ധനുഷ്കോടിയിലെ ഈ ഒരു കാഴ്ച, രണ്ട് സൈഡും സമുദ്രമുള്ള ഈ ഒരു കാഴ്ച ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്.
ഞങ്ങൾ ഏകദേശം 4:30 ധനുഷ്കോടി എത്തിച്ചേർന്നത്. കടൽ വളരെ ശുഭിതമായിരുന്നു. നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയാകുന്ന രീതിയിലാണ് കടലിലെ തിരയടിക്കൽ. നമ്മുടെ വണ്ടിയിലൊക്കെ വെള്ളം വന്നിങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി അങ്ങോട്ടൊന്നും പോകാനായിട്ട് സാധിച്ചില്ല. ഞങ്ങളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പോയത്. ഞങ്ങൾ ഇക്കുവായിട്ടൊക്കെ ഇങ്ങനെ കളിച്ച് കുറേ നേരം നടന്നതിന് ശേഷം ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പഴയ നമ്മുടെ ആ പൊളിഞ്ഞൊരു പള്ളിയില്ലേ, ആ ഒരു ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ആ പള്ളി, പഴയ ധനുഷ്കോടിയിലെ ചർച്ച്. മുമ്പത്തെ ഒരു കൊടുങ്കാറ്റിലാണ് ഈ ഒരു സ്ഥലം ഫുൾ ഇങ്ങനെ ആയിപ്പോയത്. ഇവിടെയും ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. അതാണല്ലോ നമ്മുടെ മെയിൻ. ഞങ്ങളെത്തിയ സമയം ഇവിടെ ക്ലോസ് ചെയ്യേണ്ട ഒരു ടൈമായി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ തിരക്കുമില്ലായിരുന്നു. അതിനുശേഷം അവിടെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ചിന്നുവും മാളും കൂടെ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കുറച്ചൊക്കെ മേടിച്ചു. കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, അത് കണ്ടപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക്. ഞാൻ കണ്ടില്ല, ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് ടക്ക് ടക്ക് തന്നെ ഇറങ്ങി, കാരണം നേരെ ഇരുട്ടി തുടങ്ങിയായിരുന്നു. തിരിച്ച് നമ്മൾ യാത്ര തിരിച്ചു രാമേശ്വരത്തേക്കാണ്. ഞങ്ങൾ രാമേശ്വരത്തെത്തി, ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഈ ഹോട്ടലിൽ കയറി. കാരണം ഇനി അങ്ങോട്ടുള്ള രാത്രി യാത്രയാണ്. ഫുഡ് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് ഇനി ഇപ്പോൾ യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയോടുകൂടി തന്നെ രാമേശ്വരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. യാത്ര തുടങ്ങിയതും ഇപ്പും ചിന്നുവും മാളവും നന്ദുവും കൂടെ പാട്ടൊക്കെ ഫുൾ വോളിയത്തിലിട്ട് ഹെവി ആക്കി കേട്ടോ. ഞാനും ചിന്തയോട്ടിനും മാറി മാറിയാണ് കേട്ടോ വണ്ടി ഓടിച്ചത്. ഇടയ്ക്കൊക്കെ ഉറക്കം വരുമ്പോൾ ഇതേപോലുള്ള ചെറിയ ടീ സ്റ്റോളിലൊക്കെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് ആ ഒരു ഉറക്ക ക്ഷീണമൊക്കെ മാറ്റി ആ ഒരു രീതിയിൽ തന്നെയാണ് യാത്ര തുടർന്നതും. രാത്രി യാത്ര ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നല്ല റൂട്ടായിരുന്നു. റോഡൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അവസാനം ഞങ്ങൾ വേളാങ്കണ്ണി എത്തിച്ചേർന്നു 4 മണിയോടുകൂടി. ഏകദേശം 5 മണിക്കൂറെടുത്തു ഞങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ ഉടൻ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ ഗൈസ്.